വിശുദ്ധ ഗീവർഗീസ് കാപ്പാഡോസിയയിലാണ് ജനിച്ചത്. വിശുദ്ധന്റെ മാതാപിതാക്കൾ കുലീനരായ ക്രൈസ്തവ വിശ്വാസികളായിരുന്നു. തന്റെ പിതാവിന്റെ മരണശേഷം വിശുദ്ധൻ തന്റെ മാതാവുമൊത്ത് പാലസ്തീനയിലേക്ക് പോയി. വിശുദ്ധന്റെ മാതാവിന്റെ ജന്മദേശമായിരുന്നു പാലസ്തീൻ. അവിടെ അവർക്ക് വളരെ വലിയ തോട്ടമുണ്ടായിരുന്നു. ക്രമേണ ഈ തോട്ടം വിശുദ്ധ ഗീവർഗീസിന് ലഭിച്ചു. വിശുദ്ധ ഗീവർഗീസ് നല്ല ആരോഗ്യവാനായിരുന്നു. അതിനാൽ തന്നെ അദ്ദേഹം സൈന്യത്തിൽ ചേരുകയും അദ്ദേഹത്തിന്റെ ധീരതയാൽ സൈന്യത്തിലെ ഉപസൈന്യാധിപതിയായി നിയമിതനാവുകയും ചെയ്തു. അധികം താമസിയാതെ ഡയോക്ലേഷ്യൻ ചക്രവർത്തി വിശുദ്ധന് ഉയർന്ന സ്ഥാനമാനങ്ങൾ നൽകി. പിന്നീട് ചക്രവർത്തി ക്രൈസ്തവർക്കെതിരായി യുദ്ധം ചെയ്തപ്പോൾ വിശുദ്ധ ഗീവർഗീസ് തന്റെ സ്ഥാനമാനങ്ങൾ ഉപേക്ഷിക്കുകയും ചക്രവർത്തി കാണിക്കുന്ന ക്രൂരതയെക്കുറിച്ച് തുറന്നു പറയുകയും ചെയ്തു. ഉടൻ തന്നെ വിശുദ്ധൻ തടവിലടയ്ക്കപ്പെട്ടു. പ്രലോഭനങ്ങളും വാഗ്ദാനങ്ങളും പിന്നീട് ക്രൂരമായ മർദ്ദനങ്ങളും വിശുദ്ധന് നേരിടേണ്ടി വന്നു. പക്ഷേ ഇതിനൊന്നിനും വിശുദ്ധനെ തളർത്തുവാൻ കഴിഞ്ഞില്ല. അധികം വൈകാതെ തന്നെ വിശുദ്ധനെ തെരുവുകളിലൂടെ നടത്തിക്കുകയും ശിരഛേദം ചെയ്ത് കൊലപ്പെടുത്തുകയും ചെയ്തു. നിക്കോമീദിയയിൽ രാജശാസനം ആദ്യമായി സ്ഥാപിച്ചപ്പോൾ അത് വലിച്ചു കീറി ധീരനായ ചെറുപ്പക്കാരൻ വിശുദ്ധ ഗീവർഗീസ് ആണെന്ന് നിരവധി പേർ വിശ്വസിക്കുന്നു. അദ്ദേഹത്തിന്റെ ജോലിയുടെ സ്വഭാവവും അന്ത്യോക്യയിൽ ഉണ്ടായ ഒരു യുദ്ധത്തിൽ വിശുദ്ധൻ ഗോഡ്ഫ്രൈ ബുയുലൂണിന്റെ നേതൃത്വത്തിലുള്ള ക്രിസ്ത്യൻ സൈന്യത്തിന്റെ സഹായത്തിനെത്തുകയും ആ യുദ്ധത്തിൽ ക്രിസ്ത്യാനികൾ വിജയിച്ചു എന്ന വിവരണവുമാണ് വിശുദ്ധ ഗീവർഗീസിനെ സൈനികരുടെ മധ്യസ്ഥനായി പരിഗണിക്കുവാനുള്ള കാരണം. ഈ വിജയം വിശുദ്ധനെ യൂറോപ്പ് മുഴുവൻ പ്രസിദ്ധനാക്കുകയും യുദ്ധവേളകളിൽ സൈനികർ വിശുദ്ധന്റെ നാമം വിളിച്ചപേക്ഷിക്കുന്ന പതിവിന് തുടക്കമിടുകയും ചെയ്തു. മറ്റൊരു വിശ്വാസം കൂടിയുണ്ട്. റിച്ചാർഡ് ഒന്നാമൻ രാജാവിന് സാരൻസിനെതിരായ യുദ്ധത്തിനിടയ്ക്ക് വിശുദ്ധ ഗീവർഗീസിന്റെ ദർശനമുണ്ടായതായി പറയപ്പെടുന്നു. രാജാവ് ഇക്കാര്യം തന്റെ സൈനികരെ അറിയിക്കുകയും ഇതിൽ പ്രചോദിതരായ സൈന്യം ശത്രുക്കളെ എളുപ്പം പരാജയപ്പെടുത്തുകയും ചെയ്തു. സാധാരണയായി വിശുദ്ധ ഗീവർഗീസിനെ ചിത്രങ്ങളിൽ ഒരു കുതിരപ്പുറത്തിരുന്ന് ഒരു വ്യാളിയുമായി കുന്തം കൊണ്ട് യുദ്ധം ചെയ്യുന്ന രീതിയിലാണ് ചിത്രീകരിച്ചിട്ടുള്ളത്. എന്നാൽ തന്റെ വിശ്വാസവും ക്രിസ്തീയ സഹനശക്തിയും കൊണ്ട് തിന്മയെ കീഴടക്കി എന്നുള്ളതിന്റെ വെറുമൊരു പ്രതീകം എന്നതിൽ കവിഞ്ഞ് യാതൊന്നുമല്ല. ക്രിസ്തുവിന്റെ രക്തസാക്ഷികളിൽ ഏറ്റവും തിളക്കമാർന്ന ഒരു രക്തസാക്ഷിയായിട്ടാണ് വിശുദ്ധ ഗീവർഗീസിനെ കത്തോലിക്ക സഭ ആദരിക്കുന്നത്. ഗ്രീക്കുകാർ വിശുദ്ധന് മഹാനായ രക്തസാക്ഷി എന്ന വിശേഷണം നൽകി ആദരിക്കുകയും വിശുദ്ധന്റെ തിരുനാൾ ദിനം ഒരു പൊതു അവധിയായി പ്രഖ്യാപിക്കുകയും ചെയ്തിട്ടുണ്ട്. പണ്ടുകാലത്ത് കോൺസ്റ്റാന്റിനോപ്പോളിൽ ഏതാണ്ട് 5-6 ദേവാലയങ്ങൾ വിശുദ്ധന്റെ നാമധേയത്തിൽ ഉണ്ടായിരുന്നു. അതിൽ ഏറ്റവും പഴക്കമേറിയത് കോൺസ്റ്റൈൻ ചക്രവർത്തിയാൽ നിർമ്മിക്കപ്പെട്ടത് എന്ന് കരുതപ്പെടുന്നു. ഇപ്പോഴും ചില പൗരസ്ത്യ രാഷ്ട്രങ്ങളിൽ പ്രത്യേകിച്ച് ജോർജിയൻ നിവാസികൾ വിശുദ്ധ ഗീവർഗീസിനെ അവരുടെ മധ്യസ്ഥ വിശുദ്ധനായിട്ടാണ് പരിഗണിക്കുന്നത്. വിശുദ്ധന്റെ മാധ്യസ്ഥം വഴി നിരവധി യുദ്ധവിജയങ്ങളും മറ്റ് അത്ഭുതങ്ങളും നടന്നിട്ടുണ്ടെന്ന് ചില ബസന്റൈൻ ചരിത്രകാരന്മാർ രേഖപ്പെടുത്തിയിരിക്കുന്നു. വിശുദ്ധനാട് സന്ദർശിക്കുന്ന തീർത്ഥാടകൾ പാലസ്തീനിലുള്ള വിശുദ്ധന്റെ ശവകുടീരവും ദേവാലയവും സന്ദർശിക്കുന്നതിനാൽ പാശ്ചാത്യ രാജ്യങ്ങളിൽ വിശുദ്ധന്റെ നാമം വളരെയേറെ പ്രചരിക്കപ്പെട്ടു. 6-ാം നൂറ്റാണ്ട് ഫ്രാൻസിൽ വിശുദ്ധനെ വളരെയേറെ ആദരിച്ചുവെന്ന് ടൂർസിലെ വിശുദ്ധ ഗിർഗിരി പരാമർശിച്ചിരിക്കുന്നു. മാത്രമല്ല, അദ്ദേഹം നശിക്കാറായ വിശുദ്ധ ഗീവർഗീസിന്റെ ഒരു ദേവാലയം അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കുവാൻ ഉത്തരവിടുകയും ചെയ്തിട്ടുണ്ട്. തിളക്കമുള്ളതാണെന്നതിന്റെ ആധികാരികമായ തെളിവാണ്. പരമ്പരാഗത വിശ്വാസം അനുസരിച്ച് പാലസ്തീനയിൽ നിന്നുള്ള ഒരു റോമൻ പടയാളിയായിരുന്ന അദ്ദേഹം ഡയോക്ലേഷ്യൻ ചക്രവർത്തിയുടെ അംഗരക്ഷക സേനയിലെ അംഗവും സൈനിക പുരോഹിതനുമായിരുന്നു. പിന്നീട് വിശുദ്ധന് ചക്രവർത്തിയിൽ നിന്നും നിക്കോമീദിയായി വെച്ച് ഒട്ടേറെ സഹനങ്ങൾ നേരിടേണ്ടതായി വന്നു. ജോസഫ് അസമേനിയായുടെ അഭിപ്രായത്തിൽ എല്ലാ സഭകളും ഏകപക്ഷീയമായി 23 ഏപ്രിൽ വിശുദ്ധന്റെ രക്തസാക്ഷിത്വ ദിനമായി അംഗീകരിച്ചു.